ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും വൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താ? നമ്മുടെ മുടി മറ്റുള്ളവർ കാണുമ്പോൾ ഹായ്, എന്ത് നല്ല മുടിയാ എന്ന് പറയണമെന്നായിരിക്കും അല്ലേ? പക്ഷേ നമുക്കാണെങ്കിൽ ഈ മുടി എങ്ങനെയാണ് കറക്റ്റായിട്ട് കെയർ ചെയ്യേണ്ടതെന്ന് അറിയത്തുമില്ല. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് നമ്മളെ ഉപദേശിക്കാറില്ലേ നമ്മുടെ മുടിയുടെ കോലം കണ്ടിട്ട്? മുതിർന്നവരാണെങ്കിൽ പറയും എണ്ണ തേച്ച് കുളിക്കാഞ്ഞിട്ടാണ് നമ്മളെ മുടി ഇങ്ങനെ കോലം കെട്ടി കിടക്കുന്നതെന്ന് പറയും. ന്യൂജെൻ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറയും ഹെയർ തെറാപ്പി ചെയ്യും, ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, മുടിക്ക് നല്ല മാറ്റം വരുമെന്ന് പറയും. ശരിക്കും നമ്മൾ ഇത് രണ്ടും കൂടി കേട്ടിട്ട് ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താണ് കേൾക്കേണ്ടത്? പ്രായമായവർ പറയുന്നതാണോ എണ്ണ തേച്ച് കുളിക്കണോ, അതോ ഈ ഹെയർ തെറാപ്പിയും ഹെയർ ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് നമ്മുടെ മുടി കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഫാമിലി മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ മുകളിൽ തന്നെയുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് സെലക്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മുടി സംരക്ഷിക്കാനായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന 5 ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതിൽ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് ഹെൽത്തി ഹെയർ എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ മുടിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പുറമേ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സലൂണിൽ പോയിട്ടായാലും ഹെയർ തെറാപ്പി ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഹെയർ മാസ്ക് ചെയ്യുക, ഓയിൽ അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ ഉള്ളിൽ നിന്നും കൂടെ ഉള്ള ഒരു കെയർ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കുന്നതും അതിന് കൂടുതൽ ഒരു ലൈഫ് കിട്ടുന്നതും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡയറ്റിൽ നമ്മൾ എഗ്ഗ് ഉൾപ്പെടുത്തുക, ഹോൾ ഗ്രെയിൻസ് ഉൾപ്പെടുത്തുക, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം ഉൾപ്പെടുത്തുക, അതേപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം കഴിക്കുക. ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് കൂടുതൽ ലൈഫ് കിട്ടുകയും ചെയ്യും. നമ്മുടെ മുടി കാണാനായിട്ട് നല്ല ഹെൽത്തി ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ മുടി കെയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെയർ ഓയിലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ഹെയർ ഓയിലിംഗ്. അപ്പോൾ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായിട്ട് നമ്മുടെ സ്കാൽപ്പും നമ്മുടെ ഹെയറും കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹെയർ ഓയിലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഒരു സർക്കുലർ മോഷനിൽ ഒരു മണിക്കൂർ മുമ്പ് തന്നെ നമ്മളൊന്ന് മസാജ് ചെയ്ത് എണ്ണ പിടിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ ഒരു മണിക്കൂറിന് ശേഷം നമ്മളൊരു ഷാമ്പു, മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗുഡ് ബൈ ഹീറ്റ്. അതായത് നമ്മൾ ഈ മുടിക്കൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, സ്റ്റൈല് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹീറ്റ് ചെയ്യില്ലേ, അപ്പോൾ ആ ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഇപ്പം പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോഴോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹീറ്റ് ചെയ്യുക എന്നുള്ള പരിപാടി നമ്മളങ്ങ് അവസാനിപ്പിക്കുക. അങ്ങനെ ഹീറ്റ് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഒരുപാട് അങ്ങ് ഡാമേജ് ആയിപ്പോവും, ഫ്രിസി ആയിപ്പോവും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 10 ദിവസം നിൽക്കേണ്ട മുടിയാണെന്നുണ്ടെങ്കിൽ അതൊരു 5 ദിവസം ആകുമ്പോഴേക്കും പൊഴിഞ്ഞു പോവും. അപ്പോൾ മുടി അങ്ങനെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നതോടുകൂടി നമ്മുടെ മുടിക്ക് തീരെ അങ്ങ് ഉള്ളില്ലാതെയാവും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഹീറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കേഷനോ ഫംഗ്ഷനോ ഒക്കെ ഉള്ള സമയത്ത് ഹെയർ സീറം ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്ത് സ്റ്റൈൽ ചെയ്യുക. നമ്മുടെ മുടി കെയർ ചെയ്യാനായിട്ട് നമുക്ക് അടുത്തതായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് വാഷ് യുവർ ഹെയർ കറക്റ്റ്ലി. നമ്മുടെ മുടി കറക്റ്റായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് രാവിലെ തല കുളിക്കുന്നവരായിരിക്കും. പക്ഷേ അത് ശരിക്കും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്നും തല കഴുകാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ മുടി പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവുകയും ഡാമേജ് ആവുകയും സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത്. നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ മുമ്പായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുക. അതിനുശേഷം മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമ്മൾ മുടി വാഷ് ചെയ്യാനായിട്ട് ഒരിക്കലും ഒരുപാട് തണുപ്പുള്ള വെള്ളം അല്ലെങ്കിൽ ഒരുപാട് ചൂടായിട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഒരു മീഡിയം തണുപ്പ്, നമ്മുടെ പച്ചവെള്ളമില്ലേ, ആ പച്ചവെള്ളം ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറു ചൂട് വെള്ളം നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ഹാബിറ്റ് ഓഫ് സ്റ്റൈലിംഗ്. അപ്പോൾ നമ്മൾ മുടി പല സ്റ്റൈലിലും കെട്ടിയൊക്കെ വെക്കാറില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടാനായിട്ട് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഹെയർ പിൻസോ അല്ലെങ്കിൽ ഹെയർ എലാസ്റ്റിക്സോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. സോഫ്റ്റ് ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക. അതുപോലെ ഒരുപാട് വലിച്ചിറുക്കി നമ്മൾ മുടി കെട്ടാൻ പാടില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഡാമേജ് ആവുകയും നമ്മുടെ ഹെയറിൻ്റെ ലൈഫ് കുറഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇലാസ്റ്റിക് വെച്ചിട്ടൊന്ന് ബൺ ചെയ്യുകയോ കെട്ടിവെക്കുകയോ ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഏത് സമയവും മുടി ഇങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല, മുടിക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ടൈമും കൂടി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പില്ലോയിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി എന്തെങ്കിലും വിരിക്കുകയോ അല്ലെങ്കിൽ പില്ലോ കവർ കോട്ടൺ ഉപയോഗിക്കുന്നതിന് പകരം സാറ്റിൻ തുണിയായിട്ടുള്ള സോഫ്റ്റ് തുണി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ മുടി ഇങ്ങനെ ആ സാറ്റിനിലാണ് നമ്മളൊന്ന് ഇങ്ങനെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താ കോട്ടൺ വെക്കുന്ന അത്ര അങ്ങോട്ട് ഡാമേജ് ആവില്ല നമ്മുടെ ഹെയർ. അതായത് മനസ്സിലായില്ലേ, ഇപ്പം കോട്ടൺ ആണെങ്കിൽ ഒരു പരിപരിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് മുടിക്ക് ഡാമേജ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഹെക്റ്റിക് ലൈഫിൽ നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന 5 ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.